സാംസ്കാരിക നായകളെ പോലെയും ബുദ്ധിജീവികളെ പോലെയും വടക്കോട്ട് മാത്രം നോക്കി കമന്റ് പറയണ്ട. എന്നാലും വടക്ക് നടക്കുന്ന വലിയൊരു കാര്യം അത് പറയാതിരിക്കാൻ സാധ്യമല്ല. കേരളത്തിന് മൂക്കിന് താഴെ നടക്കുന്നതും പറയണമല്ലോ. ഇപ്പൊ ഞാൻ ആദ്യം കൊച്ചു കേരളത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ ഒരടിയെ കുറിച്ചിട്ട് പറയാം. രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ അടിയൊന്നും മാമാ മാധ്യമങ്ങളിൽ വരില്ല, വന്നാൽ തന്നെ അത് കാര്യമായിട്ട് വരില്ല. എന്തായിരുന്നു എന്നറിയാമോ? രമേശ് ചെന്നിത്തല ഒരു വലിയ സ്വപ്നം കണ്ടു. പകല് റോട്ടിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും ഇലക്ഷൻ പ്രഭാഷണം നടക്കുമ്പോഴും നടക്കുന്നതിന് മുമ്പും അതിനുശേഷവുമൊക്കെ രമേശ് ചെന്നിത്തല വലിയൊരു സ്വപ്നം കണ്ടു. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ നടക്കുമെന്നുള്ളതല്ല, ബി ജെ പിയുടെ കാര്യത്തിൽ എന്തൊക്കെ നടക്കുമെന്നാണ്, എൻ ഡി എയുടെ കാര്യത്തിൽ എന്തൊക്കെ നടക്കുമെന്നാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. എന്തായിരുന്നു സ്വപ്നം അറിയോ? യാദവ കുലത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് ഓർമ്മ വന്നത് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ്. ഇലക്ഷന് മുമ്പും ഇലക്ഷൻ സമയത്തും ഇലക്ഷൻ കഴിഞ്ഞപ്പോഴുമാണ് ബി ജെ പി എന്ന് പറയുന്ന എൻ ഡി എ എന്ന് പറയുന്ന പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ യാദവ കുലം തമ്മിലടിച്ച് ചത്ത നശിക്കുന്നത് പോലെ നശിച്ചതുപോലെ എൻ ഡി എ തന്നെത്തോനെ കേരളത്തിൽ ഇല്ലാതെയാകും എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കരുണാകരൻ്റെ മകൻ മുരളി ഉൾപ്പെടെ പിന്നെ പല പല നേതാക്കന്മാരുൾപ്പെടെ കോൺഗ്രസ്സിലെ തമ്മിൽ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പത്രത്തിൽ നോക്കിയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ ഒരു വലിയ കാര്യം സംഭവിച്ചു. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു പ്രധാന പഞ്ചായത്തിൽ മിനിഞ്ഞാന്ന് മുതൽക്ക് ഭരിക്കുന്നത് ബി ജെ പി ആണ്. അതായത് ബി ജെ പി തമ്മിൽ തല്ലി തലകീറി, അത് യാദവ വംശം കുശപ്പുല്ലുകൊണ്ട് തമ്മിൽ തല്ലി ചത്തതുപോലെ ബി ജെ പി തന്നെത്താനെ ഇല്ലാതെയാകും എന്ന് ദിവാസ്വപ്നവും രാത്രി സ്വപ്നവും കണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയത് അവനവൻ്റെ പാർട്ടിയിലാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളുള്ളത് എന്ന് ചാനലുകളിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും. പിന്നെ കൃത്യമായിട്ട് ബി ജെ പിക്ക് ഇപ്പം എന്താ സംഭവിക്കുന്നത് എന്നുള്ളതും അറിയാൻ സാധിക്കും. ഇത് രമേശ് ചെന്നിത്തലയുടെ കാര്യം. ഇനി ഇതിനേക്കാളും വലിയൊരു കാര്യം നമ്മുടെ ബംഗാളിൽ നടക്കുന്നുണ്ട്. 55 സീറ്റുകൾക്ക് ഇലക്ഷൻ മിനിഞ്ഞാന്നും ഇന്നലെയോ മറ്റോ ആയിട്ടാണ് നടന്നത്. മമതാ ബാനർജിയുടെ തറക്കേടില്ലാത്ത സുഹൃത്ത് ബന്ധം ഗോർഖ ലാൻഡ് ജി എൻ എൽ എഫ് എന്നൊക്കെ കേട്ടിട്ടുള്ള ഗോർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. അപ്പോൾ ഗോർഖകൾക്ക് രണ്ട് സംഘടനകളാണ് അവിടെ ഉള്ളത്. ഗോർഖ ലാൻഡിന് വേണ്ടി പൊരുതുന്ന രണ്ട് സംഘടനകൾ. അവര് ഇലക്ഷൻ്റെ മുമ്പിലത്തെ ദിവസം ഒരു പാർട്ടിയും ഇലക്ഷൻ്റെ അന്ന് രാവിലെ പത്രമാധ്യമങ്ങളിൽ വരത്തക്ക വിധത്തിൽ മറ്റേ പാർട്ടിയും പൂർണ്ണ പിന്തുണ എൻ ഡി എക്ക് ഡിക്ലെയർ ചെയ്തു. അല്പം വൈകിയിട്ടാണെങ്കിലും പൂർണ്ണ പിന്തുണ എൻ ഡി എക്ക് ഡിക്ലെയർ ചെയ്തു. കാരണം എൻ ഡി എ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവരെ ഏതായാലും പത്രം പിൻവലിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. വോട്ടിംഗ് ഇ വി എമ്മിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇവരുടെ പേരൊക്കെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇവർ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗോർഖകളുടെ രണ്ട് സംഘടനകളും ഒരുമിച്ച് എൻ ഡി എക്ക് സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല എൻ ഡി എ കുറച്ചൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് എൻ ഡി എ ജയിപ്പിക്കുകയും ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഇത് വരിഞ്ഞാണ്. അത് മമതാ ബാനർജിക്ക് കിട്ടിയ ഒരു വലിയ അടിയായിരുന്നു. മുസ്ലിം വോട്ടുകൾ കൃത്യമായിട്ട് തൻ്റെ വോട്ടാണ്, തൻ്റെ ഡി എൻ എ മുസ്ലിം ഡി എൻ എ ആണ് എന്ന് പറഞ്ഞ് ദീപാവളിയും ഹോളിയും എല്ലാം ബ്ലോക്ക് ചെയ്ത് അതെല്ലാം തടഞ്ഞ് ബക്രീദും ബാക്കിയുള്ളതും ആഘോഷിക്കാൻ സ്വതന്ത്രമായിട്ട് പെർമിഷൻ കൊടുക്കുകയും ഹിന്ദുക്കൾ ഇത് ആഘോഷത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചോദ്യത്തിന് വിധേയമായിക്കൊണ്ട് മുസ്ലിം വോട്ടുകൾ ഒരിക്കലും ഭിന്നിക്കരുത് എന്ന് പബ്ലിക്കായിട്ട് ആഹ്വാനം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുകയും ചെയ്ത ഈ മമതാ ബാനർജിക്ക് ഏറ്റ ആദ്യത്തെ അടി എന്ന് പറയുന്നത് ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം മജ്ലീസ് എന്നോ മറ്റേ പറയുന്നത് 35 സീറ്റുകളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള 35 സീറ്റുകളിൽ അവർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിമിൻ്റെ വോട്ട് അവിടെ ഉള്ളത് മമതാ ബാനർജിക്ക് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. മുസ്ലിം വോട്ടുകൾ മിക്കവാറും ബി ജെ പി എൻ ഡി എക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് കൃത്യമായിട്ട് പല സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അത് സംഭവിക്കും. മാത്രമല്ല അവിടെ ഒരു സിദ്ധനെ പോലെ ഒരു പാർട്ടിയുണ്ട്, നമ്മുടെ ഇവിടുത്തെ സമസ്തയുടെ നേതാവ്
കാന്തല്ലൂരിനെ പോലെ അവിടെയും ഒരു സിദ്ധനുണ്ട്. ആ സിദ്ധൻ്റെ നേതൃത്വത്തിൽ 10-30 മുസ്ലിങ്ങൾ മുസ്ലിമിൻ്റെ പേരിൽ തന്നെ വോട്ട് ഇലക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ തുപ്പുകയും ചീറ്റുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ട് കോൺഗ്രസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ മമതാ ബാനർജിയുടെ കൂട്ടത്തിലുള്ള ബംഗ്ലാദേശി മുസ്ലിങ്ങൾ 4 വോട്ട് തിരിഞ്ഞു. കോൺഗ്രസിൻ്റെ തുപ്പുന്ന മുഖ്യമന്ത്രി മുസ്ലിം കാൻഡിഡേറ്റ്, ഒവൈസിയുടെ കാൻഡിഡേറ്റ്, പിന്നെ ആ സിദ്ധൻ്റെ കാൻഡിഡേറ്റ്, ഇതെല്ലാം കൂടി ചേർന്ന് പിന്നെ മമതാ ബാനർജിക്ക് കിട്ടണം 4 തിരിയുകയും ചെയ്തു. കൂർക്ക ലാൻഡിൽ 54-55 സീറ്റുകൾ വളരെ രണ്ട് വിഭാഗം കൂർക്കാക്കാരും, അവർ ജയിച്ചാലും NDA ഭാഗമാവും അല്ലെങ്കിൽ NDA ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കും. പക്ഷേ ലാസ്റ്റ് മിനിറ്റിലാണ് അവർ BJP NDA സപ്പോർട്ട് കൊടുത്തത്. കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കിയായിട്ട് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് ജനങ്ങളിൽ എന്ത് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അവർ ജയിച്ചാൽ അപ്പോഴും NDA ഭാഗമാവും, അവർ NDA ജയിപ്പിച്ചാൽ അപ്പോഴും അവർക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും കൂർക്ക സ്റ്റേറ്റ് തന്നെ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും, സ്റ്റേറ്റുകളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഗോവ എന്ന് പറയുന്ന ഇത്രയുള്ള ഉരുവയുടെ അത്രയുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ. മധ്യപ്രദേശും ഉത്തർപ്രദേശിലെന്നൊക്കെ പറഞ്ഞാൽ 80-100 MPമാരുള്ള അത്രയും വലിയ സ്റ്റേറ്റാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ഏറ്റവും വലിയ ഉത്തർപ്രദേശും ഏരിയയിൽ മധ്യപ്രദേശുമുണ്ട്. ഏറ്റവും ചെറിയ സംസ്ഥാനം ഉത്തർപ്രദേശ്, മറ്റേ ഗോവയെ പോലെയുള്ള സ്ഥിതിക്ക് പലതും ഉത്തരാഞ്ചലുണ്ടായി. പിന്നെ പല പുതിയ പുതിയ സംസ്ഥാനങ്ങൾ ഉണ്ടായതുപോലെ ഒരു ഗൂർഖ സംസ്ഥാനം അങ്ങ് വടക്കേ അറ്റത്ത് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ബംഗാളിനെ കുറച്ച് മുറിച്ച് മാറ്റിയിട്ട് ഗൂർഖ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് സിക്കിമിനെ പോലെ ഒരു ചെറിയ ഒരു സംസ്ഥാനം ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് വലിയ തലയൊന്നും പോകാൻ പോണില്ല. നമ്മുടെ ലഡാക്കിനെയും അതുപോലെ ജമ്മുവിനെയും കാശ്മീരിനെയൊക്കെ പ്രത്യേക രീതിയിലൊക്കെ നല്ല രീതിയിലൊക്കെ കൊണ്ടുവരാൻ സാധിച്ച മാതിരി പാർലമെൻറ്റിൽ ചെറിയൊരു നിയമം ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ് കൊണ്ടാൽ കുഴപ്പമില്ല. അങ്ങനെ അവിടെ മമതാ ബാനർജി കേറ്റാടി. ഇവിടെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ചെറിയ അടിയാണ്. പക്ഷേ അത് കേരളത്തിലാണ്, മൂക്കിൻ്റെ താഴെ ആയതുകൊണ്ട് അത് പറയാതെ നിവൃത്തിയില്ല. അതായത് ഛിന്ന ഭിന്നമായി പോകുമെന്ന് പറഞ്ഞ ആ BJP NDA അവർ ജയിച്ചാലും തോറ്റാലും അവർ നിന്ന് പ്രവർത്തിച്ച് ഇലക്ഷന് വേണ്ടി വർക്ക് ചെയ്ത മണ്ഡലങ്ങളിലെല്ലാം ഒരു സ്ഥിരമായിട്ട് അവരുടെ ഓഫീസ് തുറന്ന്, ഒരു വാർ റൂം തുറന്ന് മെട്രോമാൻ ശ്രീധരൻ സാറിൻ്റെ നേതൃത്വത്തിൽ തോറ്റ സ്ഥലമായാലും ജയിച്ച സ്ഥലമായാലും പ്രവർത്തിച്ച് പരമാവധി ആ പ്രദേശത്തുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്, ഇപ്പം 1 സാധിച്ചില്ലെങ്കിലും ഇനിയുള്ള ഇലക്ഷന് 1 വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും തുടങ്ങി. രമേശ് ചെന്നിത്തല ദിവാസ്വപ്നം കണ്ട മാതിരി തമ്മിലടിച്ച് ഒടുക്കത്തിൽ തീർന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണെന്ന് തോന്നുന്നു. വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം സംഖികൾക്കും ചാണക സംഖികൾക്കും ഗോമൂത്ര സംഖികൾക്കും ഒക്കെ ഇത് നല്ല വാർത്തയായിരിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് നല്ല വാർത്തയാണ്. പ്രണാമം, നമസ്കാരം.